കേരളത്തിന്റെ നില എങ്ങനെയുണ്ട്? നമ്മുടെ നില നമുക്ക് വലിയ തിരിച്ചടിയാണ്. ഒന്ന്, നമ്മുടെ നാണ്യവിളകളുടെ വില എല്ലാം തകർച്ചയിൽ, നമ്മുടെ ടൂറിസം പോയി കിടക്കാം. ഒന്ന് വ്യവസായം ഒരു കുതിപ്പിലേക്ക് വരുന്നു, കൂടുതൽ കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നു, അതിനിപ്പോൾ സ്തംഭനത്തിലായി. എല്ലാറ്റിലും ഒരു ഗൾഫിൽ നിന്ന് ആളുകൾ തിരിച്ചു വരികയാണ്. അതുമൂലം കൺസ്ട്രക്ഷൻ തുടങ്ങിയൊക്കെ മാന്ദ്യത്തിൽ പോകും. ഇപ്പം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ മാന്ദ്യം അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രദേശമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ അത്താണി എന്താണെന്ന് ചോദിച്ചാൽ കിഫ്ബിയാണ് കേട്ടോ. ഒരു 50,000 കോടിയുടെ ഉത്തേജക പാക്കേജ് കേരളത്തിൽ നമ്മൾ താമസമൊക്കെ ഉണ്ടായി, വിചാരിച്ച സ്പീഡിൽ പോകാൻ കഴിഞ്ഞില്ല, തയ്യാറെടുപ്പും ഒക്കെ വന്നു വന്നു. പക്ഷെ ഇപ്പോൾ സംഗതികൾ ചാലുവാണ്. പ്രതിപക്ഷം പഴയ പോലെ വിമർശിക്കുന്നില്ലെന്ന്? പ്രതിപക്ഷത്തിനും മനസ്സിലായിട്ടുണ്ട്. കാരണം ഇത് ആദ്യം വിചാരിച്ചതൊക്കെ ദിവാസ്വപ്നമാണ്, നടക്കത്തില്ല എന്ന് ചിന്തിച്ചു വരുന്നവരാണ്. ഇപ്പം മാറി, ഇത് സംഗതി സീരിയസ് ആണെന്ന് അറിയാം, കാര്യങ്ങൾ നടന്നിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ തകർച്ചയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ തകർച്ച കഴിഞ്ഞ് വീണ്ടെടുപ്പ് ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ നല്ല ശക്തരായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു പ്രദേശമായിട്ട് കേരളം വരും. ഇതുമൂലം നമുക്ക് കൂടുതൽ നിക്ഷേപത്തെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ പറ്റും. ഇതാണ് കേരളത്തിൻ്റെ ഒരു മെച്ചം. കിഫ്ബി നന്നായിട്ട് പോകുന്നുണ്ട്, ഒരു സംശയമില്ല. പിന്നെ കിഫ്ബി വളരെ കർശനവും കർക്കശവുമായ നിലപാട് എടുക്കുന്നുണ്ട് ഈ ക്വാളിറ്റിയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് ശീലം നമ്മുടെ കോൺട്രാക്ടർമാർക്കും ഇല്ല, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ചുണ്ട്. എങ്കിലും ഈ 50,000 കോടിയുടെ പണി ചെയ്തുള്ള ശീലമൊന്നും നമുക്കില്ലാത്തതിൻ്റെ ഒരുപാട് നിർവഹണ പ്രയാസങ്ങൾ കിഫ്ബിക്കുണ്ട്. കോവിഡ് ബാധിച്ചിട്ടുണ്ടോ കിഫ്ബി? ഉണ്ട്. കാരണം നിർമ്മാണ പ്രവൃത്തികൾക്ക് നമ്മുടെ ജോലിക്കാരൊക്കെ അങ്ങ് പോയില്ലേ, അപ്പോൾ പല സ്ഥലത്തും നിർത്തിവെച്ച പണി തുടക്കാനായിട്ട് നമുക്ക് ആളെ കിട്ടുന്ന അവസ്ഥയുണ്ട്. പക്ഷേ അത് എല്ലാ സ്ഥലത്തും പഴയ തോതിലല്ലെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ തീർത്ത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ഒരു 10,000 കോടിയുടെ പ്രവൃത്തികൾ ഞങ്ങൾ മുൻഗണന നൽകി തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ലോങ് ടൈം പ്രോജക്റ്റും ഉണ്ട്, പിന്നെ ലോങ് ടൈം പ്രോജക്റ്റുകളും എല്ലാം. ഇപ്പോൾ കിഫ്ബിയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കരുത്ത്. വേറൊരു സംസ്ഥാനത്തിനും ഇങ്ങനെ തറപ്പിച്ച് വെക്കാൻ പറ്റില്ല.